നിറച്ചുകൂട്ടി, ഹോട്ടൽ മോർച്ചറി മാലിന്യങ്ങൾ, ഹോട്ടൽ മോർച്ചറി മാലിന്യങ്ങൾ നിൽക്കും പഞ്ചായത്ത്, ഒട്ടു നിൽക്കുന്ന പഞ്ചായത്ത് മാലിന്യങ്ങൾ കുത്തി നിറച്ച്, മാലിന്യങ്ങൾ കുത്തി നിറച്ച് ഉണ്ടാക്കിയത് നായ്ക്കളെ, ഓരോ കുടിച്ച അധികാരികളെ. നമസ്കാരം. വെല്ലൂന്നിപ്പാറയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന പന്നിഫാമിന് എതിരെ പ്രതിഷേധം. വയ്യാറ്റുപുഴ, ആനപ്പാറ, വെല്ലൂന്നിപ്പാറ നിവാസികൾ ചിറ്റാർ ഹൈപ്പർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും പഞ്ചായത്ത് വരെ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു ധർണ നടത്തിയത്. പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് കുട്ടി, ജിതേഷ് ഗോപാലകൃഷ്ണൻ, കണ്ടത്തൽ രവി, ജനകീയ സമിതിയുടെ ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി, കളക്ടർക്ക് പരാതി നൽകി, ഡി എം ഒക്ക് പരാതി നൽകി, പൊല്യൂഷൻ ബോർഡിന് പരാതി നൽകി. എന്നാൽ ആ പരാതികളൊക്കെ എന്തോ കാരണങ്ങൾ കൊണ്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. ഈ പന്നി ഫാമിൽ നിന്ന് ഒഴുകുന്ന മാലിന്യങ്ങൾ നേരത്തെ രാത്രികാലങ്ങളിലായിരുന്നു മഴയുടെ മറവിൽ, രാത്രികാലങ്ങളിലായിരുന്നു വില്ലുന്നിപ്പാറയിൽ നിന്ന് ഒഴുകി വരുന്ന ജലമാലിന്യത്തിൽ കലർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ പട്ടാപ്പകൽ മാലിന്യങ്ങൾ മുഴുവൻ കലർത്തി കുടിവെള്ളത്തിലെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആനപ്പാറയുടെയും വയ്യാറ്റുപുഴയുടെയും നീലിപ്ലാവിൻ്റെയും തീരങ്ങളിലുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ നിരന്തരമായി ഈ നദിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് പറയുന്നത്. അവരുടെ ദൈനംദിന ആവശ്യത്തിന് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പുഴയാണ്. നമുക്കറിയാം, ആകെ കിഴക്കൻ മേഖലയ്ക്കുണ്ടായിരുന്ന, പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മേഖലയ്ക്കുണ്ടായിരുന്ന ആകെ ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞ് മലിനപ്പെടാത്ത വായുവും ശുദ്ധജലവും നല്ലൊരു പ്രകൃതിയുമായിരുന്നു. ഇതിനെയല്ല ഇവർ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പന്നികൾക്ക് കൊടുക്കുവാനായി കൊണ്ടിരുന്ന ദിവസം ഒരു ലോഡ്, ഒരു പിക്കപ്പ് വേസ്റ്റാണ് അവിടെ കൊണ്ടിരുന്നത്. ഒരു പിക്കപ്പ് വേസ്റ്റ് എപ്രകാരമുള്ള വേസ്റ്റാണ് അവിടെ കൊണ്ടിരുന്നതെന്ന് പറയുന്നത്, സാധാരണ ഹോട്ടൽ മാലിന്യങ്ങൾ, അതോടൊപ്പം ഹോട്ടൽ മാലിന്യങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൂടെ കരമാലിന്യങ്ങൾ, അവിടെ ഹോട്ടലിൽ എന്തൊക്കെ വേണ്ടാത്തതുണ്ടോ അത് മൊത്തം വണ്ടിയിൽ കയറ്റി വിടുക. അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ആശുപത്രികൾ പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യങ്ങൾ, എന്തൊക്കെ മാലിന്യങ്ങളാണ്? മോർച്ചറിയിലെ മാലിന്യങ്ങൾ, മനുഷ്യൻ്റെ ഓപ്പറേഷന് ശേഷം കളയുന്ന മാലിന്യങ്ങൾ, അവിടുത്തെ സിറിഞ്ച്. അപ്പോൾ അങ്ങനെയുള്ള ഹോട്ടൽ മാലിന്യങ്ങളോടൊപ്പം തന്നെ ആശുപത്രി മാലിന്യങ്ങൾ, പച്ചക്കറി വേസ്റ്റുകൾ, ഇങ്ങനെയുള്ള വേസ്റ്റിൻ്റെ ഒരു കൂമ്പാരമായി വില്ലൂന്നിപ്പാറയുടെ അടിഭാഗത്തെ തീർക്കുവാനായി ഒരു 10 ഏക്കർ സ്ഥലത്തിൻ്റെ ഉള്ളിൽ മൊത്തം മാലിന്യം നിറച്ചുകൊണ്ട് ഒരു പന്നിഫാം അവിടെ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 15 തിരുവല്ല പുളിമുട്ടിൽ സിൽസിന് ഇത് 4ാം വാർഷികോത്സവം. ആഘോഷങ്ങൾക്ക് മാറ്റു കൂട്ടാൻ ഇതാ എത്തുന്നു 30 ദിവസത്തെ മെഗാ വെഡിംഗ് ഫെസ്റ്റ്. നേടാം ബ്രൈഡൽ വെയർസിൽ കൈനിറ ഓഫറുകൾ, എക്സ്ക്ലൂസീവ് വെഡിംഗ് കളക്ഷനുകൾ 5,999 മുതൽ, കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാന കൂപ്പണുകളും.